ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇക്കാക്കും മക്കൾക്കും ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഡിന്നർ പാർട്ടി ഒരുക്കിയിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഡൊണറ്റ്സ് ആണ്. അതിനായിട്ട് ഇതാ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പിൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു 240 ml ഉണ്ടാവും കേട്ടോ. അത്രയും പാലെടുക്കുക, ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഒരു വലിയ മുട്ട ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഇതാ 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഞാനിപ്പം എല്ലാം നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ ഇത് 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ടോട്ടലി 2 3/4 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒഴിച്ച പാലിനും മുട്ടക്കും കറക്റ്റ് അളവാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇത് നല്ലോണം കുഴച്ചെടുക്കണം. നല്ലോണം പ്രസ് ആക്കി, എന്താ പറയുക, നല്ലോണം പ്രസ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ കുറച്ച് കുഴച്ചെടുത്ത ശേഷം ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. 2 ടേബിൾ സ്പൂണ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ പൊങ്ങാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്ത മാവ് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഡബിൾ സൈസ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ വെച്ചെടുത്ത്, എന്താ പറയുക, കറക്റ്റ് 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഡബിൾ സൈസ് ആയിട്ട് വരും കേട്ടോ നമ്മുടെ മാവ്. അപ്പം ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ഡോണറ്റ്സ് അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ടും കുറച്ച് ഓയിൽ തന്നെ ഞാൻ ബ്രഷ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഡബിൾ സൈസ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ എന്താ പറയുക, ഷോപ്പിലെല്ലാം കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡൊണറ്റ്സ് ആണ്. ഗൾഫിലെല്ലാം കിട്ടുന്ന അതേ ടെക്സ്ചറും ടേസ്റ്റി ആയിട്ടുള്ള ആ ഡൊണറ്റ്സ് ആണ്. എന്തായാലും ഇങ്ങനെ തന്നെ മാവ് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ട. അടുത്തതായിട്ട് ഞാൻ റെഡിയാക്കുന്നത് ബേക്ക്ഡ് പാസ്തയാണ് കേട്ടോ. ബേക്ക്ഡ് ചീസി പാസ്തയാണ്. അതിനായിട്ട് ഇതാ പാസ്ത വേവിക്കാൻ വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നേരം ഞാനിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പാസ്ത ഒന്ന് എന്താ പറയുക, വെന്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ പാസ്തക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പം എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാണ്ട് ബോൺലെസ് പീസ് എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓയിലൊന്ന് ചൂടായിട്ട് വന്നേരം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ്റെ അളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇത് എല്ലാം കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഗരം മസാല പൊട്ടിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബിരിയാണിയിലും കറികളിലും സ്നാക്സിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഗരം മസാല പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വെള്ളം, എന്താ പറയുക, വെള്ളം അരിച്ചെടുക്കലാണ് കേട്ടോ.
പിന്നെ അധികം എന്നോട് കമൻറ്റിൽ ചോദിക്കലുണ്ട് ഇത്ത എവിടെയാ സ്ഥലം എന്നെല്ലാം. ഞാൻ കണ്ണൂരാണ് കേട്ടാ. ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചെറിയ ഉള്ളിയാണ് കേട്ടാ രണ്ടെണ്ണം എടുത്തത്, വലുതാണെങ്കിൽ ഒന്ന് മതി. ഇനിയിപ്പം എല്ലാം കൂടിയിട്ട് കട്ടാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, കഴിഞ്ഞ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ക്ലീനിങ് വീഡിയോസും എന്താ പറയുക മോർണിംഗ് റൂട്ടീനും എല്ലാം എല്ലാവരും കണ്ടിട്ട് നല്ല സപ്പോർട്ട് തന്ന വീഡിയോസാണ്. ഒരുപാട് നല്ല നല്ല കമൻറ്റും പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. എന്നാലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ വീഡിയോസ് എത്തുക. പിന്നെ അധികം കമൻറ്റിൽ വരുന്നതാണ് ഡെയിലി വീഡിയോസ് ഇടൂ ഇത്താന്നെല്ലാം പറഞ്ഞിട്ട്, എപ്പോഴും വെയിറ്റിംഗ് ആണെന്നെല്ലാം പറഞ്ഞിട്ട്. ഡെയിലി വീഡിയോസ് ഇട്ടതിനാൽ എന്താ പറയുക ഞാനുണ്ടാവില്ല കേട്ടോ. അത്രയും നല്ലോണം പണിയാണ് ഇങ്ങനെ ഡെയിലി വീഡിയോസിലും ഇടാന്ന് വെച്ചാൽ. ഇങ്ങനെ രണ്ട് ദിവസം എന്താ പറയുക ഒരു ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടൽ തന്നെ വലിയ പണിയാണ് കേട്ടോ. വീട്ടിലെ പണിയും കുട്ടികളെ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പും ക്ലീനിങ്ങും എന്താ പറയുക ഫുഡ് ഉണ്ടാക്കലും യൂട്യൂബ് വീഡിയോ എടുക്കലും അത് കഴിഞ്ഞുള്ള പാത്രങ്ങളൊക്കെ എഴുകൽ എഡിറ്റിങ് വോയിസ് ഓവർ കൊടുക്കൽ എല്ലാം കൂടിയാകുമ്പം ഒരിടേ ഫുൾ എന്താ പറയുക ബിസിയാണ് കേട്ടോ. ഞാൻ എന്താ പറയുക ഇരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഡെയിലി വീഡിയോസും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എന്നെ എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല എന്ന് അറിയൂലേ. നമ്മളെ ഭാഷയിൽ അങ്ങനെയാണെന്ന് അറിയില്ലേ, നമ്മളെ നാട്ടിൽ ആ അവസ്ഥയായി പോകും കേട്ടോ. അപ്പം ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീഡിയോസ് ഇടാട്ടോ. നല്ലോണം ടയേർഡ് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കഴുത്തെല്ലാം നല്ല വേദന ഉണ്ടാവും. അപ്പം പിന്നെ ആ ഒരു വേദനകളെല്ലാം മാറൽ നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ്. കമൻറ്റ്സ് കാണുമ്പം ഹാപ്പി ആവും, പിന്നെയും വീഡിയോസ് ഇടാമെന്ന് തോന്നും. ഒന്നുമില്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് അത് ഹൈറൈറ്റിലൊരു കാര്യം തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റിലായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലായിട്ടും കോൾ ചെയ്തിട്ടെല്ലാം അവരെ ഹാപ്പിനെസ് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അവരെ ഹാപ്പിനെസ് പറഞ്ഞറിയിക്കുമ്പം എന്താ പറയുക എന്തെല്ലോ കിട്ടിയൊരു സന്തോഷം ആണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഹാപ്പിയാണ് ഞാൻ അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എട്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. ചിക്കന് ഫ്രൈ ആക്കിയ ഓയിലിൽ തന്നെയാണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് വയന്നു വന്നതിനാൽ ഇതിലേക്ക് എന്താ പറയുക വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വന്നതിനാൽ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം രണ്ട് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഉള്ളി ഇത്ര മതി. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂന്ന് കളർ ക്യാപ്സിക്കും ചേർത്ത് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ, കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സും ഒരു ടേബിൾ സ്പൂണും എന്താ പറയുക ഒരു ടേബിൾ സ്പൂണിലും കുറച്ച് കുറവ് ക്രഷ് ചെയ്ത കുരുമുളക്, തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഒലീവ്സ് ചേർത്ത് കൊടുത്തോ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ എല്ലാം ടൊമാറ്റോ കെച്ചപ്പില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒലീവ്സ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പം കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ നമ്മുടെ പാസ്തക്ക്. പിന്നെ ഇതിൻ്റെ തന്നെ ക്രീമി പാസ്ത റെസിപ്പി ഞാൻ എന്താ പറയുക പോട്ടിൽ ചെയ്യുന്ന റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഒരു പാസ്തേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കായിട്ട് വേണ്ടത് ഹെലപ്പിനോ പിക്കിൾസ് ആണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകെല്ലാം വിനെഗറിലിട്ട് വെക്കൂലേ അത് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒലീവ്സും ഹെലോപ്പിനോ പിക്കിൾസ് എല്ലാം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ചുകൂടി ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ക്രീം റെഡി ആക്കി എടുക്കാം. ക്രീമി പാസ്തയല്ലേ റെഡി ആക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇതാ 50 ഗ്രാം ബട്ടർ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ബട്ടർ എപ്പോഴും നമ്മൾ മെൽറ്റ് ആക്കുമ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം. ഇത് എന്താ പറയുക ഇനി ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 2 പോട്ടിൽ റെഡി ആക്കി എടുക്കുന്നതുകൊണ്ടാണ് 2 ട്രയൽ റെഡി ആക്കി എടുക്കുന്നതുകൊണ്ടാണ് 1 ലിറ്റർ പാൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ.
ഇനിയിതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് കുറുകി വരാൻ വേണ്ടിക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം കുറേ ടൈം മിക്സ് ആക്കി എടുക്കണം. പെട്ടെന്ന് കുറുകി വരാൻ വേണ്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ഒഴിച്ചു കൊടുക്കുക, പാല് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് തിളച്ച ശേഷം മൈദ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, തിളക്കുന്ന ടൈമിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി വരും കേട്ടോ. ഇനിയിപ്പം ഇത് നമ്മുടെ പാസ്ത സെറ്റാക്കി എടുക്കാം. ബേക്കഡ് ചീസി പാസ്തയാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യത്തെ ക്രീം നമ്മൾ റെഡിയാക്കി വെച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ നമ്മൾ എന്താ പറയുക, വേവിച്ച് വെച്ച പാസ്തയില്ലേ, അതിട്ട് കൊടുക്കുക. ഇതിന് പകരം നിങ്ങളെ കയ്യിൽ നൂഡിൽസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മാഗി എല്ലാം ചേർത്ത് കൊടുക്കുക. അടിപൊളി തന്നെയാണ്. ഇതാ കുറച്ചധികം പാസ്ത തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് പോട്ടിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നു മാത്രം. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഓറിഗാനോ ആണ് ചേർത്ത് കൊടുത്തത്. അത് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓറിഗാനോ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കളർ ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളാകും കേട്ടോ നമ്മുടെ പാസ്ത കാണാൻ വേണ്ടിക്ക്. പിന്നെ ഒലീവ്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒലീവ്സ് എന്താ പറയുക ഒഴിവാക്കിക്കോ കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ മൊസറല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമ്മുടെ എന്താ പറയുക ക്രീം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറേ ആയി എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നു ഇത്താൻ്റെ ഡ്രസ് കളക്ഷൻ വീഡിയോ ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ട്. ഇൻഷാല്ലാ ചെയ്യാം കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്യുക. കുറേ ആയി വിചാരിക്കുന്നത് കബോർഡ് ക്ലീനിങ് വീഡിയോ ഇടണമെന്ന്. ഇൻഷാല്ലാ കബോർഡ് ക്ലീനിങ് വീഡിയോ ചെയ്യുമ്പം എന്തായാലും എൻ്റെ ഡ്രസ് കളക്ഷൻ വീഡിയോ ചെയ്യുക കേട്ടോ. ഡ്രസ് കളക്ഷൻ കാണിക്കാൻ മാത്രം അടിപൊളിയൊന്നല്ല, എന്നാലും നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കാണിക്കുന്നതാണ്. എനിക്ക് മടിയാണ് കേട്ടോ ഡ്രസ് കളക്ഷൻസ് എല്ലാം കാണിക്കാൻ വേണ്ടിക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയ. ഇനിയിപ്പം അതിന് മുകളിൽ നമ്മൾ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, ക്രീമിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ പാസ്ത തന്നെയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് വീണ്ടും ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ വീണ്ടും റെഡ് ചില്ലി ഫ്ലേക്സ് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. ഒറിഗാനോക്ക് നല്ല ഫ്ലേവർ ഉണ്ടാകും കേട്ടോ, നമ്മൾ പിസയെല്ലാം കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരും. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ കുറച്ചധികം മല്ലിയില തന്നെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്ന പാസ്തയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. എൻ്റേതായ രീതിയിൽ ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിയില്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാൻ ചീസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസറല ചീസ് നിറച്ച് എന്താ പറയുക, നമ്മൾ കണ്ണൂർ ഭാഷ ഇടയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. ഫുള്ളായിട്ട് എന്താ പറയുക, ഫുള്ളായിട്ട് ഈ ഒരു മൊസറല ചീസ് തന്നെ ഇട്ടെടുത്തിട്ട് മൊത്തത്തിൽ കവറാക്കി എടുക്കട്ടെ. എന്നാലാണ് നമ്മളെ പാസ്ത ഉള്ളിൽ നല്ല ക്രീമിയും പുറമേ നല്ല ചീസി ആയിട്ട് ഉണ്ടാവുക. അപ്പം അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ ഇത് ഇക്കാക്കും മക്കൾക്കും സർപ്രൈസ് ആയിട്ട് കൊടുത്ത ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ടില്ലേ, എന്താ പറയുക പാർട്ടിയാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതിൽ പാസ്ത റെഡിയാക്കുന്നതെല്ലാം മക്കൾ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. രാത്രിക്ക് ഫുഡ് റെഡിയാക്കുന്നതിനാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ഡോണറ്റ്സ് റെഡിയാക്കുന്നത് ഞാൻ കാണിച്ചിട്ടേ ഇല്ല കേട്ടോ അവർക്ക്. ഞാനിപ്പം വേറൊരു ട്രയലും കൂടി പാസ്ത റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഏച്ചിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും അല്ല വല്ലപ്പോഴെങ്കിലും ഏച്ചിക്കെല്ലാം കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, എന്തായാലും വീട്ടിൽ സർപ്രൈസ് ആയിട്ടൊന്നും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാര്യം കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അറിവ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അതുകൊണ്ട് സർപ്രൈസ് ആയിട്ടൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡോണറ്റ്സ് റെഡിയാക്കി എടുക്കുമ്പം അവർ സ്കൂൾ വിട്ട് വരും മുമ്പേ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. പാസ്തയാണ് അവരുടെ മുമ്പ് നിന്ന് റെഡിയാക്കി എടുത്തത്. ഡോണറ്റ്സ് അവർ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഡോണറ്റ്സ് കഴിക്കാൻ വേണ്ടിക്ക്. ഇക്കൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ട് അങ്ങനെ കാൻഡിൽ ലൈറ്റ് എല്ലാം കത്തിച്ചിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അധികം ഞായറാഴ്ചകളിൽ കുട്ടികൾ പുറത്തുനിന്നെല്ലാം ഫുഡ് കഴിക്കാമെന്ന് പറയലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് സ്പെഷ്യലായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാമെന്ന്. ഒരു ഹാപ്പിനെസ് ഇല്ലേ, എന്താ പറയുക ഒരു സന്തോഷമില്ലേ നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഫുഡും കാൻഡിൽ ലൈറ്റ് എല്ലാം ആയിട്ട് ഒരു ഡിന്നർ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ.
അതിൽ കിട്ടുന്ന സന്തോഷം വേറെ എവിടെയും കിട്ടൂല കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കിയെടുക്കുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, നമ്മൾ ഉമ്മമാരെ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റ് എന്നല്ലേ കുട്ടികൾക്ക്, നമ്മൾക്കായാലും കുട്ടികൾക്കായാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കൈപ്പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും കൂടി ചേരുമ്പോഴാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ പറയല്ലേ അവൾക്ക് നല്ല കൈപ്പുണ്യമാണ്, അവർക്ക് നല്ല കൈപ്പുണ്യമാണെന്നല്ലോ. കൈപ്പുണ്യം എന്നത് കൈപ്പുണ്യത്തിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും കൂടി ചേർന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പം എല്ലാവർക്കും കൈപ്പുണ്യം ഉണ്ടാവും കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഇഷ്ടമില്ലാണ്ട് മടിയോടുകൂടി കിച്ചണിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഫുഡ് സ്പീഡിൽ ഉണ്ടാക്കിയെടുത്തുകഴിഞ്ഞാൽ അത്ര ടേസ്റ്റി ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഇഷ്ടത്തോടുകൂടി അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ പോയി കഴിഞ്ഞാൽ പണിയും പെട്ടെന്ന് സ്പീഡായിട്ട് പോയതൊരു തോന്നും, അത് കഴിക്കുമ്പം എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറയും. അപ്പം കൈപ്പുണ്യം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല കേട്ടോ, നമ്മളെ മനസ്സിനും കൂടി അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുക്കിങ്ങിൽ ചേർത്ത് കഴിഞ്ഞാൽ തന്നാലെ എല്ലാവരും കൈപ്പുണ്യമുള്ളവരായിട്ട് മാറും കേട്ടോ. അതാണ് കൈപ്പുണ്യത്തിൻ്റെ സീക്രട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക്, അടിപൊളിയായിട്ട് നിങ്ങൾക്കും കുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അത് അറിയാത്ത ചെറിയ കുട്ടികളുണ്ടാവില്ലേ, ഇപ്പം കല്യാണമെല്ലാം കഴിഞ്ഞാൽ എനിക്കധികം കമൻറ്റ് വരുത്തുന്നുണ്ട്, ഞാൻ ഇത്താ ഞാൻ ദുബൈയിലാണ്, ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക ഗൾഫിലേക്ക് വന്നതാണ്, ഇപ്പോൾ ഒന്നും കുക്ക് ചെയ്യാൻ അറിയില്ല, ഇത്താൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എളുപ്പത്തിൽ ഞാൻ കുക്ക് ചെയ്യാമെന്നെല്ലാം കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. കാണുമ്പം നല്ല ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി നല്ലോണം കഴുകിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. കുരുമുളക് ക്രഷ് ചെയ്തത്, ഗരം മസാല പൗഡർ, ഉപ്പ്, മുളക് പൊടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് രീതിയിൽ ചെയ്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് കുട്ടികൾക്ക് പ്രത്യേകം ഇഷ്ടമുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാസ്ത ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കലാണ്. 150 or 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15-20 മിനിറ്റ് കുക്കാക്കി എടുക്കുക കേട്ടോ. എന്താ പറയുക, പാസ്തേൻ്റെ മുകളിലെ ചീസൊന്ന് മെൽറ്റ് ആയിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇത് ഓവനിൽ തന്നെ വെച്ച് കൊടുക്കണമെന്നില്ല, നമ്മൾ പാനിലായാലും ചെയ്തെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പാനിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കിനകത്തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഡോണറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത് കാണാം. നമ്മുടെ മാവ് പൊങ്ങാൻ വേണ്ടിക്ക് വെച്ചിട്ടില്ലേ, കറക്റ്റ് 1 മണിക്കൂർ മതി കേട്ടോ. ഞാനിപ്പം കുറേ ടൈം എടുത്തിട്ടുണ്ടായിനി പൊങ്ങി വന്നിട്ടുണ്ടായിനി. എന്നിട്ടും എന്താ പറയുക, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പണികൾ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം 2 മണിക്കൂർ എങ്ങാനും ആയിട്ടുണ്ട്. നിങ്ങൾ വെക്കുമ്പം കറക്റ്റ് 1 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ, ഡബിൾ സൈസ് ആയിട്ട് വരും. പിന്നെ അതിലും കൂടുതൽ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോരോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പം വലിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ പാനിപ്പൂരി എല്ലാം കഴിക്കുന്ന പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഡോണറ്റ്സ് എപ്പോഴും കഴിക്കുമ്പം ചൂടോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തണിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുമ്പം തണിഞ്ഞിട്ടല്ലേ വാങ്ങുക, പക്ഷേ ഡോണറ്റ്സ് എപ്പോഴും കഴിക്കുമ്പം നല്ല ചൂടോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത അവിടെ തന്നെ വായിലേക്ക് ഇടാൻ ശ്രദ്ധിക്കുക. എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിക്കുമ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിനി 1 വർഷം മുമ്പേ, ഗൾഫിൽ നിന്ന് ആ ഒരു ഡോണറ്റ്സ് കഴിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിനി. അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിക്ക്. അവിടെ ചൂടോടുകൂടി ചെറിയ ഡോണറ്റ്സാണ് കേട്ടോ കിട്ടൽ. അതിൻ്റെ അതേ ടേസ്റ്റാണ് ഇത് വരുന്നത്. ഞാനിപ്പം വലിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പം കുഞ്ഞു ഡോണറ്റ്സ് ചെയ്തോട്ടെ. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിക്ക് പെർഫെക്റ്റ് ആയിട്ട് തമ്മിൽ കിട്ടാൻ വേണ്ടിക്ക് മാത്രം ഒന്ന് വലുത് ചെയ്ത്, എനിക്ക് ചെയ്യാൻ വേണ്ടിക്ക് ചെറിയ ഡോണറ്റ്സാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ പാനിപ്പൂരി എല്ലാം കഴിക്കൂലേ, അതുപോലെ ഒറ്റ വായിലിങ്ങനെ എന്താ പറയുക കഴിക്കാൻ വേണ്ടിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഡോണറ്റ്സ്. അങ്ങനെ കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ചു നോക്കി, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് പരത്തി എടുക്കുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി എടുക്കുന്നുണ്ട്. രണ്ട് സൈഡെല്ലാം ഒന്ന് കറക്റ്റാക്കി എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും മൂടി വെച്ചിട്ട്, എന്തിൻ്റെങ്കിലും മൂടി ഉണ്ടാവില്ലേ, അടപ്പുണ്ടാവില്ലേ, അടപ്പ് വെച്ചിട്ട് ഇതുപോലെ നടുവിലായിട്ട് ഇങ്ങനെ എന്താ പറയുക പ്രസ്സാക്കി കൊടുത്തിട്ട്, അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ രണ്ട് ഭാഗവും ഡോണറ്റ്സ് ചെയ്തെടുക്കുമ്പം തായും മുകളിലും ഒരുപോലെ ഷേപ്പ് കറക്റ്റ് ആയതിനൊന്ന് ശ്രദ്ധിക്കുക. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഡോണറ്റ്സ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പം കിട്ടുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡോണറ്റ്സ് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോവാനെല്ലാം ചാൻസ് ഉണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മുടെ മനസ്സും കൂടി കൂടി ചേർന്നിട്ട് കുക്ക് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്യൂട്ട് ആക്കിയിട്ട് വെക്കുക. നമ്മൾ എപ്പോഴും പണി കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ട് വെക്കാനും പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ. അതെത്ര വലിയ കിച്ചണായാലും ചെറിയ കിച്ചണായാലും നമ്മളെ രീതിയിലൊന്ന് സെറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആഴ്ചയിലൊന്ന് ആ ഒരു സെറ്റിങ്സ് എല്ലാം മാറ്റാനും കൂടി ശ്രദ്ധിക്കട്ടെ. എപ്പോഴും ഒരുപോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ട് എന്താ പറയുക, ചെടികളായാലും എന്ത് നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും കിച്ചണിലെ ആ ഒരു സെറ്റിങ്സ് എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മളെ രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാനും ശ്രദ്ധിക്കട്ടെ. എന്നാലും നമ്മൾ കിച്ചണിലേക്ക് കുക്ക് ചെയ്യാൻ വരുമ്പം എത്ര മടിയാണെങ്കിലും ആ കിച്ചണിന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഹാപ്പിനെസ് ഉണ്ടാവും. എന്താ പറയുക, അത് കുക്ക് ചെയ്യാനും എല്ലാത്തിനും ഒരു എളുപ്പമായിട്ട് തോന്നും കേട്ടോ. തന്നാലെ തന്നെ നമുക്ക് കുക്കിങ്ങിനോട് ഇഷ്ടം തോന്നും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു കുക്കായിട്ടും നല്ല കൈപ്പുണ്യത്തോടുകൂടി ഫുഡ് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ ബോൾസിൽ ഞാൻ നടുവിൽ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. അതൊരു സ്പെഷ്യൽ ഡൊണറ്റ്സ് ആണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഡൊണറ്റ്സ് എല്ലാം ഇങ്ങനെ ഷേപ്പാക്കി എടുത്തതിനാൽ ലോ ഫ്ലെയിമിൽ ഓയിൽ, കുറച്ചധികം ഓയിൽ തന്നെ ചൂടാക്കിയെടുക്കുക. നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഓയിൽ ചൂടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഡൊണറ്റ്സ് റെഡിയാക്കി എടുക്കുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം, എന്താ പറയുക, ഉൾഭാഗം കുക്കാണ്ട് പുറം ഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് ഡൊണറ്റ്സ് മൊത്തത്തിൽ കൊളാവും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെറുതായിട്ട് ചൂടായിട്ട് വന്നതിനാൽ നമ്മൾ ഡൊണറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഡൊണറ്റ്സ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്ന ഉടനെ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ട് നമ്മൾ കുക്കാക്കി എടുത്തതിനാൽ നല്ല കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്റ്റ് കളറിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ഭാഗവും ഒരുപോലെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു ഡൊണറ്റ്സ് ഉണ്ടല്ലേ, ആ ഒരു വര വീണിട്ട്, അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പരത്തിയെടുക്കുന്ന ടൈം ബാക്ക് ഭാഗം ഒന്ന് ചുരുട്ടി പിടിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ്. നിങ്ങൾ പരത്തുമ്പം ശ്രദ്ധിക്കുക ബാക്കും, എന്താ പറയുക, മുകൾ ഭാഗവും താഴെ ഭാഗവും ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കട്ട. അത് മാത്രം അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്, നിങ്ങൾ പരത്തുമ്പം ശ്രദ്ധിക്കട്ട. ഇനിയിപ്പോൾ ഇതാ രണ്ട് ഭാഗവും ഒരുപോലെ നല്ലോണം കുക്കാക്കിയെടുക്കട്ട. അപ്പോൾ ഇത് മൂന്ന് ഡൊണറ്റ്സും ഈ ഒരു കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഡൊണറ്റ്സ് ആണ്. നിങ്ങൾ എന്തായാലും റെഡിയാക്കി എടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കാനും ശ്രദ്ധിക്കട്ടെ. പിന്നെ കളർന്ന് നല്ലോണം പൊങ്ങി വന്നതിനാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അരുവത്ത് നിന്നിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡൊണറ്റ്സ് എല്ലാം റെഡിയാക്കി എടുക്കുമ്പം നമ്മൾ അരുവത്ത് തന്നെ, എന്താ പറയുക, നിന്നിട്ടൊന്ന് കുക്കാക്കി എടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഡൊണറ്റ്സ് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ഡൊണറ്റ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കലാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡൊണറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ അടുത്തതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പരത്തിയെടുക്കുമ്പം രണ്ട് ഭാഗം ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്വീറ്റ് റെസിപ്പീസും പുഡിംഗ് റെസിപ്പീസും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, രസ്മലായി, രസഗുള, പിന്നെ ഗുലാം ജാമുന്, പിന്നെ ഒരുപാട് ഈദ് സ്പെഷ്യൽ പുഡിങ്, പാർട്ടി സ്പെഷ്യൽ പുഡിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കുക. പിന്നെ ഈദ് വ്ളോഗെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കാണാത്തവർ കണ്ടോക്കുക. പിന്നെ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫും റെസിപ്പി വീഡിയോയും, കണ്ണൂർ സ്പെഷ്യൽ നെയ്പത്തിരി, നെയ്യപ്പം, മുട്ട സിർക്ക, എല്ലാത്തിൻ്റെ റെസിപ്പി വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബിരിയാണി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ഒരു പീസ് കുക്കിംഗ് ചോക്ലേറ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഒരു ടേബിൾ സ്പൂണ്, ഞാനിപ്പോൾ ഇട്ട അളവിൽ ഒരു, എന്താ പറയുക, ഒരു ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. ഓയിൽ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് വരാൻ വേണ്ടിക്കാന്ന് കേട്ടോ. നമ്മളെ ചോക്ലേറ്റ് നല്ല കാണാനൊരു ഷൈനിങ് ഉണ്ടാകാൻ വേണ്ടിക്കാന്ന്. അപ്പോൾ ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ മെൽറ്റ് ആക്കാൻ എടുക്കുമ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും നമ്മുടെ ചോക്ലേറ്റ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഡൊണറ്റ്സ് റെഡിയാക്കി എടുക്കലാണ്. ഞാനിത് എണ്ണയിൽ നിന്ന് മൊത്തത്തിൽ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡൊണറ്റ്സ് ആണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പം കുട്ടികൾക്ക് വേണ്ടിക്കായതുകൊണ്ട് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അതിനിടയിൽ നമ്മുടെ പാസ്തയും കൂടി കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തതിനാൽ നമ്മളെ ക്രീം നല്ല കാണാൻ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഡൊണറ്റ്സ് എല്ലാം ഗൾഫിലെല്ലാം കാണൂലേ, ആ ഒരു, എന്താ പറയുക, ആ ഒരു ഭംഗിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഡൊണറ്റ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇതാ ചോക്ലേറ്റ് എല്ലാം മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഡോണട്ട്സ് ഇല്ലേ, അത് ഇതിലേക്ക് മുക്കിക്കൊടുക്കലാണ്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റായ ഉടനെ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഡോണട്ട്സ്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോക്ലേറ്റ് എന്താ പറയുക ചോക്ലേറ്റ് ഒന്ന് സെറ്റായി പോവും. ഇനിയിപ്പോൾ നമ്മൾ ഡോണട്ട്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കിക്കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ആ ഒരു ചോക്ലേറ്റ് സെറ്റാവും മുമ്പേ ഇതിന് മുകളിലായിട്ട് ഞാൻ ബദാമാന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റാക്കി എടുക്കട്ടെ. നമ്മൾ കേക്കെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, കേക്കും പുഡിംഗ് എല്ലാം, അതെല്ലാം വെച്ച് സെറ്റാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെ ആയാലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ വൈറ്റ് ചോക്ലേറ്റും കൂടി മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഡോണട്ട്സ് ചോക്ലേറ്റിലെല്ലാം ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ നിങ്ങൾ കുട്ടികൾക്കെല്ലാം, കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വരും മുമ്പേ എന്താ പറയുക, ഇതുപോലെ ഡോണട്ട്സ് എല്ലാം റെഡിയാക്കി കൊടുത്തൊക്കെ അവരുടെ ഹാപ്പിനെസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയും കേട്ടോ. അവർക്കും ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാവും. എപ്പോഴെങ്കിലും കുട്ടികൾ വരും മുമ്പേ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തോക്ക്. ഈ ചോക്ലേറ്റ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഡോണട്ട്സിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഡിപ്പ് ചെയ്താലും അവർ ഹാപ്പി ആയിക്കോളും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ ഹോളിടാണ്ട് ഒരു ഡോണട്ട്സ് റെഡിയാക്കിയിട്ടില്ലേ, അതിൽ ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ക്രീം, കസ്റ്റേർഡ് ഇല്ലേ, കസ്റ്റേർഡ് ജാം, അതെല്ലാം ഒന്ന് ഫില്ലാക്കി കൊടുത്തതിനാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് വേറൊരു ടൈപ്പ് ഡോണട്ട്സാണ്. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കലാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. എന്തായാലും കുട്ടികൾ ഹാപ്പി ആവുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഡോണട്ട്സ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോക്ക് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും, കുട്ടികളെ ഹാപ്പി ആക്കി എടുക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങാണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുത്തതിനാൽ കുട്ടികൾക്ക് പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഇതെല്ലാം ഉണ്ടാക്കിത്തരും. ഫ്രണ്ട്സിനോട് പറയാനായാലും ഫ്രണ്ട്സിന് കൊണ്ട് കൊടുത്തതിനാൽ അവർ ടേസ്റ്റ് പറയുമ്പോൾ എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കിയെന്നെല്ലാം പറയാൻ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. അപ്പം ചെറിയൊരു മടി മാറ്റി വെച്ചാൽ തന്നെ നമ്മളെ കുട്ടികളെയും ഹസ്ബൻഡിനും എല്ലാം ഹാപ്പി ആക്കിയെടുക്കാൻ നമുക്ക് തന്നെ കഴിയും കേട്ടോ. വീടൊരു സ്വർഗ്ഗമാക്കി മാറ്റാൻ നമ്മൾ ലേഡീസിന് പറ്റും. നമ്മൾ ഉമ്മമാർ വിചാരിച്ചാലേ വീട് സ്വർഗ്ഗമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് സ്വർഗത്തിലെ പാചകക്കാരി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എല്ലാവർക്കും സ്വർഗത്തിലെ പാചകക്കാരി ആവാൻ കഴിയും കേട്ടോ. വലിയ വീട് വേണമെന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീടം സ്വർഗമാക്കാനും നരകമാക്കാനും നമ്മൾ തന്നെ മതി കേട്ടോ. എപ്പോഴും മടി പിടിച്ച് ബെഡിൻ്റെ മേലും മൊബൈലും കുത്തിപ്പിടിച്ച് നിൽക്കുമ്പം വീട് നരകമായിട്ട് മാറും. നമ്മൾ ഒന്ന് മടി മാറ്റിയിട്ട് നമ്മളൊന്ന് കിച്ചണിലേക്ക് പോയി നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മളെ കുട്ടികൾക്കും ഹസ്ബൻഡിനും ഇഷ്ടമുള്ളതൊന്ന് റെഡിയാക്കി എടുത്തോക്കെ. വേറൊന്നും വേണ്ട കേട്ടോ ആ വീട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിക്ക്. പിന്നെ നമ്മൾ ഡെയിലി കാര്യങ്ങൾ റൂട്ടീൻസ് കൃത്യമായിട്ട് ചെയ്യുക, വീടെല്ലാം ഒന്ന് ക്ലീനാക്കുക. മനസ്സിനും ശരീരത്തിനും എല്ലാം ഉന്മേഷം നൽകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, വീട്ടിൽ തന്നെ നല്ല ഹാപ്പിനെസ് വരും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ആണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വൈറ്റ് ചോക്ലേറ്റിൽ തന്നെ പിങ്ക് കളർ ചേർത്തിട്ട് പിങ്ക് ഡോണട്ട്സും ബ്ലൂ കളർ ചേർത്തതിനാൽ ബ്ലൂ കളർ ഡോണട്ട്സ് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പം കളർ ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചേർത്തു. അപ്പൊക്കെ വരും മുമ്പേ ഞാൻ ഇതുപോലെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പൊ കുട്ടികൾ കണ്ടിട്ടുണ്ടായിന് ഇങ്ങനെ ഫുഡെല്ലാം സെറ്റാക്കി എടുക്കുന്നത്. എന്താ പറയുക, ഡോണട്ട്സ് റെഡിയാക്കി എടുക്കുന്നത് അവർ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഡോണട്ട്സ് കണ്ടുതരം ഉള്ള ഹാപ്പിനെസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിനി. ഡോണട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ പാസ്ത കുറച്ചും കൂടി കളർ നല്ലോണം കളർ മാറി വന്നിട്ടുണ്ടായിന് കേട്ടോ. അത്രയും കളർ ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചീസ് മെൽറ്റായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ നിന്ന് ഇപ്പം കുറച്ചുകൂടി കളർ ഡാർക്കായിട്ട് വന്നിട്ടുണ്ടായിനി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം ഇതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ്.
പിന്നെ വാട്ടർ മെലോൺ മൊഹിറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മൊഹിറ്റോനെല്ലാം റെസിപ്പി ഞാൻ ഒരുപാട് പാർട്ടി വീഡിയോ ചെയ്തപ്പം അതിലെല്ലാം കാണിച്ചിട്ടുണ്ടായിന്. അതൊന്നും കാണാത്തവരാണെങ്കിൽ ഇർഫാന ഷംഷീർ പാർട്ടി വ്ളോഗെന്നും പുഡിംഗ് റെസിപ്പി എന്നെല്ലാം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് ആയിക്കലാണ്. മാഷാല്ലാ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ എപ്പോഴും എൻ്റെ മക്കളെ ഹാപ്പി ആക്കിയിട്ട് നോക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാവരും എല്ലാ ഉമ്മമാർക്കും അതുപോലെ ചെയ്യാൻ പറ്റട്ടെ, ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും, ബൈ ബൈ.